നമസ്കാരം ഇവോടേക്ക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു 1988 മോഡൽ എസ്ഡി ക്ലാസിക് ആണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഫ്രണ്ട് പ്രൊഫൈലിൽ നിന്ന് നോക്കുമ്പോൾ ഒരു റൗണ്ട് ഹെഡ്ലൈറ്റ് ആണ് വരുന്നത് അതിൽ നമുക്ക് ലൂക്കാസിൻ്റെ ഒരു ലെൻസോട് കൂടി വരുന്ന ഒരു ഹെഡ്ലൈറ്റ് ആണ് ഇതിൽ വരുന്നത് ഇവിടെ നമുക്ക് നമ്പർ ബോർഡ് കാണാൻ പറ്റും യമഹ എൻഡൈസർ എന്ന് പറയുന്ന ഒരു ബൈക്കിൻ്റെ ഡിസ്കാണ് ഈ എസ് ഡിയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് റോയൽ എൻഫീൽഡിൻ്റെ ഇലക്ട്രയുടെ ഡിസ്ക് ബ്രേക്കും കാലിപ്പറും ആണ് ഈ ബൈക്കിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് സ്റ്റോക്ക് കണ്ടീഷനിൽ ഇതിന് ഡ്രം ബ്രേക്കാണ് വരുന്നത് സൈഡ് പ്രൊഫൈലിലോട്ട് നോക്കുമ്പോൾ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ടാങ്ക് കാണാം ഇത് കസ്റ്റം ചെയ്ത ഒരു ടാങ്കാണ് സാധാ ക്ലാസിക്കിന് വരുന്ന ടാങ്കിൻ്റെ ഫോട്ടോ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം അതിൽ നിന്നും വ്യത്യസ്തമായി നിൽക്കുന്ന ഒരു ടാങ്കാണ് ഈ ബൈക്കിൽ കൊടുത്തിരിക്കുന്നത് ഇവിടെ എസ് ഡി എന്നൊരു ബാഡ്ജിങ്ങും ഇവിടെയും ഇവിടെയായിട്ട് രണ്ട് വൈറ്റ് സ്ട്രിപ്പ് ഡിസൈനോടുകൂടി കൊടുത്തിരിക്കുന്നു എൻജിൻ ഭാഗത്ത് എൻജിൻ കവറിലോട്ട് നോക്കുമ്പോൾ എസ് ഡി എന്നൊരു ബാഡ്ജിങ് കാണാൻ പറ്റുന്നതായിരിക്കും ഈ ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ എൻജിൻ നമ്പർ വരുന്നത് റോയൽ എൻഫീൽഡിൻ്റെ കാർബറേറ്ററാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് സ്റ്റോക്ക് വരുന്ന കാർബറേറ്റർ കംപ്ലൈൻ്റ് ആയതുകൊണ്ടായിരിക്കും ഈ കാർബറേറ്റർ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കാർബറേറ്ററിന് തൊട്ട് മുകളിലായിട്ട് നമുക്കൊരു ഫ്യൂവൽ ഫിൽട്ടർ കാണാം ഫ്യൂവൽ ഫിൽട്ടർ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ സ്റ്റെയിനറിലാണ് കണക്റ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇത് ഓഫാണ് ഇപ്പോൾ ഓണ് റിസർവിലോട്ട് ആയിട്ടുണ്ട് സൈഡ് ബോക്സിൽ D250 Classic എന്നൊരു ബാഡ്ജിങ് കാണാം നല്ല ഭംഗിയ നല്ല കാണാൻ നല്ല ഭംഗിയുള്ളൊരു ബാഡ്ജിങ് ആണ് ഇതിൽ വരുന്നത് ഇവിടെ താഴെ ഒരു കസ്റ്റമായിട്ടൊരു വൈറ്റ് സ്ട്രിപ്പ് നമ്മുടെ ടാങ്കിന് മാച്ച് ചെയ്യുന്ന രീതിയിലായിട്ടുള്ള ഒരു കസ്റ്റം വൈറ്റ് സ്ട്രിപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരു കാൻഡി റെഡ് കളർ കസ്റ്റം പെയിൻറ്റ് ജോബാണ് ഈ ബൈക്കിന് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സീറ്റാണ് എസ് ഡിക്ക് വരുന്നത് ഇവിടെ നമുക്കൊരു ഗ്രാബ് ഹാൻഡിൽ കാണാം അത്യാവശ്യം പുറത്തോട്ട് തള്ളി നിൽക്കാത്ത രീതിയിൽ അകത്തോട്ട് തന്നെ പതുങ്ങി നിൽക്കുന്ന ടൈപ്പ് ഒരു ഗ്രാബ് ഹാൻഡിലാണ് വരുന്നത് ബാക്കിലോട്ട് നോക്കുമ്പോൾ ബുള്ളറ്റിൻ്റെ ഒരു ടെയിൽ ലാമ്പാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഈ ബൈക്കിന് കമ്പനി സ്റ്റോക്ക് കണ്ടീഷനിൽ ഇൻഡിക്കേറ്ററുകളൊന്നും വരാറില്ല കാര്യം ഈ വണ്ടി ഡൈനാമോയിലാണ് വർക്ക് ചെയ്യുന്നത് ഇവിടെ നമുക്കിതിൻ്റെ നമ്പർ ബോർഡ് കാണാൻ പറ്റും ഇവിടെ ഒരു റിഫ്ലക്ടർ കാണാം അതിൽ എസ് ഡി എന്നൊരു ബാഡ്ജിങ് കൂടെ കാണാൻ പറ്റുന്നതായിരിക്കും സ്റ്റോക്ക് കണ്ടീഷനിൽ വരുന്ന ടെയിൽ ലാമ്പിൻ്റെ ഫോട്ടോ ഞാൻ ഇപ്പോൾ ഇവിടെ ആഡ് ചെയ്തേക്കാം അപ്പുറത്തെ സൈഡിലെ പോലെ സെയിം ആയിട്ട് തന്നെയാണ് ഇപ്പുറത്തെ സൈഡും വരുന്നത് അത്യാവശ്യം ഇതിൻ്റെ ഫുഡ് പാക്ക് അത്യാവശ്യം ഹൈറ്റ് ആയിട്ടാണ് ഇതിൻ്റെ ഫുഡ് പാക്ക് ഇരിക്കുന്നത് എസ് ഡി ബൈക്കിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ട്വിൻ എക്സോസ്റ്റ് ആണ് നമുക്ക് എൻജിൻ്റെ എൻജിൻ കവറെന്ന് കാണാൻ പറ്റും രണ്ട് പൈപ്പ് ബെൻഡായി പോയിരിക്കുന്നത് നല്ല ഭംഗിയുള്ളതോടെ ഒരു എക്സോസ്റ്റ് ആണ് വരുന്നത് ഈ ബൈക്കിൻ്റെ ഇപ്പോൾ ഇരിക്കുന്ന എക്സോസ്റ്റ് സ്റ്റോക്ക് കണ്ടീഷനിലിരിക്കുന്ന ഒരു എക്സോസ്റ്റ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത് അത്യാവശ്യം വൈഡായിട്ടുള്ളൊരു ഹാൻഡിൽ ബാറാണ് ഈ ബൈക്കിന് വരുന്നത് ടാങ്കിൻ്റെ ഫ്യുവൽ ക്യാപ്പിൽ എസ് ഡി എന്നൊരു ബാഡ്ജിങ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് സാധാ ബൈക്കിന് ഒരു സ്പീഡോമീറ്റർ ആണ് വരുന്നത് ഇതിൽ രണ്ട് സ്പീഡോമീറ്റർ ആഡ് ചെയ്തിട്ടുണ്ട് ഇത് സ്റ്റോക്ക് കമ്പനി വന്ന സ്പീഡോമീറ്ററും ഇത് അതേപോലത്തെ തന്നെ ഒരു ക്രോം എലമെൻറ്റോടുകൂടി വരുന്ന ഒരു സ്പീഡോമീറ്റർ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ സ്റ്റോക്ക് കണ്ടീഷനിൽ വന്ന ഡിസ്കല് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഇത് യമഹ ഇൻഡൈസർ എന്ന ഒരു ബൈക്കിൻ്റെ ഡിസ്കാണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ അതിൽ നിന്നൊരു കണക്ഷൻ ഈ രണ്ട് സ്പീഡോമീറ്ററും വർക്കിംഗ് ആണ് ഇതിലെ കേബിള് ഒരു
കേബിള് ഇതിൻ്റെ ഫ്രണ്ട് ഡിസ്കിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് സ്പീഡോമീറ്റർ, സ്റ്റോക്ക് കണ്ടീഷനിൽ വരുന്ന സ്പീഡോമീറ്റർ. സാധാ ബൈക്കിനേക്കാൾ വ്യത്യസ്തമായി എസ് ഡിയിൽ ഗിയർ ബോക്സിലോട്ടാണ് ഇതിൻ്റെ കണക്ഷൻ പോയിരിക്കുന്നത്. അതുകൊണ്ട് രണ്ട് സ്പീഡോമീറ്ററും സെയിം ടൈമിൽ വർക്കിംഗ് ആണ്. പിന്നെ ഇവിടെ നമുക്ക് ഇതിൻ്റെ ഇഗ്നീഷ്യൻ കീ കാണാം. ഒരു ഫോർ സ്പീഡ് ഗിയർ ബോക്സോടുകൂടി വരുന്ന ഒരു എഞ്ചിനാണ് എസ് ഡിയിൽ വരുന്നത്. ഈ എഞ്ചിൻ്റെ കംപ്രഷൻ റേഷ്യോ 7.6:1 കംപ്രഷൻ റേഷ്യോയിൽ വരുന്ന ഒരു എഞ്ചിനാണ്. ഈ ബൈക്കിൻ്റെ വേറൊരു വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒരേ ലിവറിൽ തന്നെയാണ് എസ് ഡിക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ബൈക്ക് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഇത് പമ്പ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഇതിൻ്റെ ഒരു മെക്കാനിസം. ഇവിടെ ജസ്റ്റ് ഇതൊന്ന് അകത്തോട്ടാക്കിയിട്ട് നമ്മുടെ വീഡിയോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലേ ഡിസ്ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വ്യത്യസ്തപരമായ ബൈക്കിൻ്റെ വീഡിയോകൾ കാണുവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ ഞാൻ വീഡിയോ അവതരിപ്പിച്ചതിൽ എവിടെയെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്.